KTO 6th semester civil engineering le design of concrete structures 2 aanu nammal indu discuss cheyan pona subject adile first module design of columns aanu innathu nammude topic aadiyam thanne namukku syllabus nokkam so ira syllabus le we have to discuss about analysis and design of short columns under eccentric loading columns subjected to compression and uniaxial bending design using SP16 charts for limit state columns subjected to combined axial load and biaxial bending moments code procedure for design design using SP16 charts for limit state slender columns behavior of slender columns braced and unbraced columns design procedure design using SP16 charts for limit state ഇത്രയാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് as usual 15 marks ആണ് ഇതിന്റെ weightage തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലംസും വരുന്നൊരു മൊഡ്യൂളാണ് പക്ഷേ പ്രോബ്ലത്തിനാണ് കൂടുതൽ വെയിറ്റേജ് തിയറി വളരെ കുറച്ച് ചോദിക്കാറുള്ളൂ ഇതിൽ വരുന്ന ചോദിച്ചു കണ്ടിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഈ ഒരു സ്ലെൻഡർ കോളംസിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ മാത്രമായിട്ട് ജസ്റ്റ് തിയറി പോലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് കോളംസിൻ്റെയും സ്ലെൻഡർ കോളംസിൻ്റെയും തമ്മിൽ അതൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആ രീതിയിലും തിയറി ചോദിച്ചു കണ്ടിട്ടുണ്ട് കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത് കൂടുതൽ വെയിറ്റേജ് പ്രോബ്ലത്തിനാണ് വരുന്നത് ഇതിനകത്ത് നമ്മൾ 5th സെമസ്റ്ററിലെ DCS 1ലെ ലാസ്റ്റ് മൊഡ്യൂളിൽ കോളംസിൻ്റെ ഡിസൈൻ കുറച്ച് പോർഷൻ പഠിച്ചിട്ടുള്ളതാണ് അതായത് ഷോർട്ട് കോളംസിൻ്റെ ആക്സിയൽ ലോഡ് മാത്രം വരുന്ന കേസിൽ എങ്ങനെയാണ് കോളം ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് അതിൻ്റെ ബാക്കിയാണ് നമുക്കിവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് അതായത് ഷോർട്ട് കോളത്തിൻ്റെ തന്നെ എക്സെൻട്രിക് ലോഡിങ്ങിൽ വരുന്ന കേസസ് ഒരു എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ തന്നെ രണ്ട് സബ് ഡിവിഷൻസ് ആണ് യൂണി ആക്സിയൽ ബെൻഡിങ്ങും അതുപോലെ ബൈ ആക്സിയൽ ബെൻഡിങ്ങും ദെൻ വരുന്നത് സ്ലെൻഡർ കോളംസിൻ്റെ ഡിസൈനുമാണ് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു ആക്സിയൽ ലോഡിങ് അതുപോലെ തന്നെ എക്സെൻട്രിക് ലോഡിങ് എന്ന് നോക്കാം ഫസ്റ്റ് നമ്മളൊരു കോളം കൺസിഡർ ചെയ്യുകയാണ് സോ ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെന്താണ് ഒരു എക്സ് ആക്സസും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വൈ ആക്സസും ഉണ്ടാവും ഈ രണ്ട് ആക്സസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റും ഉണ്ട് ഓക്കെ when the load is applied exactly on this center point ee oru center point thanneyana load act cheyunnannundengil okay p ennu parayunna oru load aanu aa kolathil act cheynathu adu ee rendu axes thammile meet cheyna aa kolathinte center pointil thanneyana act cheynannundengil aa oru case neyana nammal axial loading ennu parayunnathu fine columns are subjected to axial compression load only ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സോറി DCS 1 ൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള കേസ് ഇവിടെ നമുക്ക് വരുന്ന ഡിസൈൻ ചെയ്യാൻ വരുന്നത് യൂണി ആക്സിയൽ ബെൻഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബൈ ആക്സിയൽ ബെൻഡിങ്ങിൻ്റെയും കേസസ് ആണ് അപ്പോൾ അതിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് സെയിം അതുപോലെ ഒരു കോളം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സോ ഈ ഒരു കോളത്തിൻ്റെ എക്സ് ആക്സസും വൈ ആക്സസും ഇത് തമ്മിലുള്ള മീറ്റിംഗ് പോയിൻ്റ് ആണ് ഇത് സോ നമ്മുടെ ലോഡ് പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു മീറ്റിംഗ് പോയിന്റിലല്ല അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു പോയിന്റിലാണ് ഓക്കെ ഒന്നുകിൽ അത് ഇതാണ് എക്സ് ആക്സസ് ഇതാണ് വൈ ആക്സസ് ഒന്നുകിൽ ആ ഒരു പോയിന്റ് എന്താണ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് അലോങ് ദി എക്സ് ആക്സസ് ആവാം അല്ലെങ്കിൽ അലോങ് ദി വൈ ആക്സസും ആവാം ഓക്കെ അപ്പോൾ ഒന്നുകിൽ ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ സെൻറ്റർ പോയിന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഈ ഒരു പൊസിഷനിലായിട്ട് ലോഡ് ആക്ട് ചെയ്യും പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യും അതല്ലെങ്കിൽ അലോങ് ദി വൈ ആക്സസും ആക്ട് ചെയ്യാം അപ്പോൾ കോളത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ നിന്ന് അലോങ് എനി വൺ ഓഫ് ദി ആക്സസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ലോഡ് ആക്ട് ചെയ്താൽ ആ ഒരു കേസിനെയാണ് കംപ്രഷൻ ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ് എന്ന് പറയുന്നത് കംപ്രഷൻ ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ് എന്ന് പറയും ഇനി ബൈ ആക്സിയൽ ബെൻഡിങ്ങിൻ്റെ കേസ് അപ്പോൾ ബൈ ആക്സിയൽ ബെൻഡിങ് ചിലപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബൈ ആക്സിയൽ ബെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ ആക്സിയൽ ബെൻഡിങ്ങിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോളം എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ് ലോഡ് ആക്ട് ചെയ്യുന്നത് രണ്ട് ആക്സസിനും പുറത്തായിരിക്കും രണ്ട് ആക്സസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ആ ഒരു ലോഡ് പി ആക്ട് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു പോയിന്റിലാണ് ലോഡ് പി ആക്ട് ചെയ്യുന്നത് ഇവിടെ സെൻറ്റർ പോയിന്റ് എക്സ് ആക്സിസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട് വൈ ആക്സിസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് ആക്സിസിനും ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത് ആ ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പൈൻഡ് ആക്സിയൽ ലോഡ് ആൻഡ് ബൈ ആക്സിയൽ ബെൻഡിങ് എന്ന് പറയുന്നത് ഇതിൽ ആക്സിയൽ ലോഡ് മാത്രം വരുന്ന കേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്
ഈയൊരു ഡിസിഎസ് 2 എന്ന് പറയുന്ന കോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിആക്സിയൽ ബെൻഡിങ്ങും ബൈആക്സിയൽ ബെൻഡിങ്ങുമാണ്. ഷോർട്ട് കോളത്തിന്റെയും അതുപോലെ തന്നെ ലോങ് കോളത്തിന്റെയും. ഇനി ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ചെയ്തത് IS 456-2000 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടായിരുന്നു. ഈ ഒരു സെമസ്റ്ററിൽ യൂണിആക്സിയൽ ബെൻഡിങ്ങിന്റെയും ബൈആക്സിയൽ ബെൻഡിങ്ങിന്റെയും ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് SP16 ചാർട്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതൊരു സെറ്റ് ഓഫ് ചാർട്സ് ആണ്. അതിൽ നിന്നുള്ള ഒരു ചാർട്ട് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രോബ്ലത്തിന്റെയും ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ എന്താ തിയറി പോർഷൻസ്, തിയറി മീൻസ് ജസ്റ്റ് കോളംസ് എന്താണ്, അതിന് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ എടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിനുശേഷം SP16 ചാർട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ കോളംസ് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറൽ മെമ്പർ ആണ്. അതായത് ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കംപ്രഷൻ ഉണ്ടാവുന്ന ഒരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പറാണ് കോളംസ് എന്ന് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ ദാറ്റ് ആക്സിയൽ ലോഡ് എത്ര ലോഡ് വിസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെമ്പറിനെ ഡിസൈൻ ചെയ്യാറുള്ളത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോളം ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സിഡ്സ് 3 times ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻസ്. ഒരു കോളം ആ ഒരു മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 times കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോളവും ഉണ്ട് ദെൻ സ്ട്രട്ടും ഉണ്ട്. നമ്മുടെ ആ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, ഓക്കെ, ആ ഒരു ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രക്ചറൽ മെമ്പറിനെ, ആ ഒരു ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും, കോളം എന്ന് പറയും. അതേസമയം ആ ഒരു എന്താണ് ലോഡ്, ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലോഡാണെങ്കിൽ, ഓക്കെ, ഹൊറിസോണ്ടൽ ലോഡോ ഇൻക്ലൈൻഡ് ലോഡോ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പറിനെ നമ്മൾ സ്ട്രട്ട് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ കോളത്തിൽ ആക്ട് ചെയ്യുള്ളൂ. വെർട്ടിക്കൽ ആക്സിയൽ ലോഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കംപ്രഷൻ മെമ്പറാണ്. ദെൻ ഈ ഒരു ലോഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്യുന്നത്. ദെൻ ഈ കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെ നമുക്ക് പല ഷേപ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. DCS 1 തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ ഷേപ്പിലുള്ള കോളംസ് ഉണ്ടാവാം, ദെൻ അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിലുണ്ടാവാം, സ്ക്വയർ ഷേപ്പിലുണ്ടാവാം, ഹെക്സഗണൽ ഷേപ്പിലുണ്ടാവാം. നമ്മൾ യൂഷ്വലി ഡിസൈൻ ചെയ്യുന്നത് സർക്കുലർ, റെക്ടാങ്കുലർ അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. നമുക്ക് ഈ ഒരു DCS 2 ഡിസൈൻ ചെയ്യാനുള്ളത് സർക്കുലറും റെക്ടാങ്കുലറും സ്ക്വയർ ഷേപ്പിലുള്ള കോളംസിൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ഈ ഒരു കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4 നമുക്ക് കോളംസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ക്രോസ് സെക്ഷണൽ ഷേപ്പ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏത് ഷേപ്പിലാണ് എന്നതിനെ ബേസ് ചെയ്ത് സ്ക്വയർ കോളംസ്, റെക്ടാങ്കുലർ കോളംസ്, സർക്കുലർ കോളംസ്, ഹെക്സഗണൽ കോളംസ്, TL ക്രോസ് ഷേപ്ഡ് കോളംസ്. ഓക്കെ, ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതൊക്കെയാണ്, സ്ക്വയർ, റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ. ദെൻ ചില എക്സെപ്ഷണൽ കേസസിൽ ഹെക്സഗണൽ കോളംസും കാണാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് ലോഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിയലി ലോഡഡും ഉണ്ട്, എക്സെൻട്രിക്കലി ലോഡഡും ഉണ്ട്. ആക്സിയലി ലോഡഡ് ആൻഡ് എക്സെൻട്രിക്കലി ലോഡഡ്, ഇതിൽ എക്സെൻട്രിക്കലി ലോഡഡിൽ വരുന്ന രണ്ട് എന്താ സബ് ഡിവിഷൻസ് ആണ് യൂണി ആക്സിയലും അതുപോലെ തന്നെ ബൈ ആക്സിയലും എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വിച്ച് വി ആർ പ്രൊവൈഡിങ്. അത് 3 ടൈഡ് കോളംസ്, സ്പൈറൽ കോളംസ് ആൻഡ് ദി ഫൈനൽ വൺ ഈസ് കമ്പോസിറ്റ് കോളംസ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം, ഷോർട്ട് കോളംസ് എന്നും അതുപോലെ തന്നെ ലോങ് കോളംസ് എന്നും. ഓക്കെ, ബേസ്ഡ് ഓൺ ദി സ്ലെൻഡർനെസ് റേഷ്യോ ഷോർട്ട് കോളംസ് എന്നും ലോങ് കോളംസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതെല്ലാം കോഡിലുള്ള ഡെഫിനേഷൻസ് തന്നെയാണ്. IS 456-2000 ഡെഫിനേഷൻസ് തന്നെയാണ്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ L, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലത്തെ ഒരു കോളം തന്നെ എടുക്കാം. സോ ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു സൈഡിനെയാണ് L പറയുന്നത്. ഓക്കെ, ഈ ഒരു സൈഡാണ് L, ഇത് B, അതുപോലെ തന്നെ ഇത് D.
എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലാറ്ററൽ ഡൈമെൻഷൻസ്. ലാറ്ററൽ ഡൈമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെപ്തും ബ്രെഡ്തും, ഈ രണ്ട് ഡൈമെൻഷൻസിനെയാണ് ലാറ്ററൽ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ബ്രെഡ്ത് അല്ലെങ്കിൽ ഡെപ്ത്, ഇതിനെയാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ കെ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ. സോ ബി അല്ലെങ്കിൽ ഡി, ഒന്നുകിൽ ബ്രെഡ്ത് അല്ലെങ്കിൽ ഡെപ്ത്, അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഞാൻ ജസ്റ്റ് ആ ഒരു കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ മാത്രമായിട്ട് കാണിക്കുകയാണ്. ഇവിടെ ബി, ഇവിടെ ഡി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളംസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ആക്സസ് ഉണ്ട്, എക്സ് ആക്സസും വൈ ആക്സസും, റൈറ്റ്. നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസും എടുക്കാം, അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസും എടുക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമുലയാണ് എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലാറ്ററൽ ഡയമെൻഷൻ. അപ്പം എഫക്റ്റീവ് ലെങ്ത് ലാറ്ററൽ ഡയമെൻഷൻ ആയിട്ട് ബി എടുക്കണമോ ഡി എടുക്കണമോ എങ്ങനെ അറിയും? നമ്മളിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് ആണ് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡയമെൻഷൻ എന്ന് നോക്കണം. അതായത് നമ്മൾ ഏത് ആക്സസ് ആണോ കൺസിഡർ ചെയ്യുന്നത്, ആ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഡയമെൻഷൻ അവിടെ ഏതാണെന്ന് നോക്കുക. ഇവിടെ നമ്മൾ എക്സ് ആക്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ ഏതാണ്? ഇവിടെ ഡെപ്ത് ആണല്ലേ. അപ്പോൾ നമ്മൾ ആ ഡി ആയിരിക്കും അവിടെ എടുക്കുന്നത്. അതുപോലെ കെ വൈൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസ് സ്ലെൻഡർനെസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡിവൈഡഡ് ബൈ വൈ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഡയമെൻഷൻ അവിടെ ഏതാണ്? ബ്രെഡ്ത് ആണ്. സോ എൽ ഡിവൈഡഡ് ബൈ ബി. ഇങ്ങനെയാണ് ഏത് ഡയമെൻഷൻ നമ്മൾ ലാറ്ററൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഡയമെൻഷൻ എടുക്കണം എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ആൻഡ് ബേസ്ഡ് ഓൺ ദി സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ കോളത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് കോളംസും അതുപോലെ തന്നെ ലോങ് കോളംസും. ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെന്നുണ്ടെങ്കിലാണ് ഷോർട്ട് കോളംസ് എന്ന് പറയുന്നത്, ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 12 വന്നു കഴിഞ്ഞാൽ ആ കോളത്തിനെ ലോങ് കോളം അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്നും പറയും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വന്നു കഴിഞ്ഞാൽ ഷോർട്ട് കോളം, ഗ്രേറ്റർ ദാൻ 12 വന്നു കഴിഞ്ഞാൽ ലോങ് കോളം അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് എസ് പി 16 ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ചാർട്ട് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ചാർട്ട് എടുക്കണം എന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതാണ് പറയാൻ പോകുന്നത്. ഡിസൈൻ എയ്ഡ്സ് ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടു IS 456 1978. ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് ചാർട്ട്സ് ഉള്ള ഒരു കോഡ് ബുക്കിന്റെ പേരാണ് ഡിസൈൻ എയ്ഡ്സ് ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടു IS 456 1978. ഇത് നമ്മുടെ IS 456 2000 പോലെ തന്നെ ഒരു ബുക്ക് കോഡാണ്, അതിനകത്ത് ഒരുപാട് ഡിസൈൻ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കോളംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ചാർട്ടുണ്ട്, ഒരു അറൌണ്ട് 36 ചാർട്ട്സ് ഉണ്ട്. ആ ചാർട്ട്സും പിന്നെ കുറച്ച് ടേബിൾസും മാത്രമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലേക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു ചാർട്ട് വരുന്ന ഇൻഡെക്സ് പേജ് മാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ചാർട്ടിൻ്റെ പോർഷൻ വരുന്ന ഇൻഡെക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചാർട്ട് നമ്പർ ലെഫ്റ്റ് സൈഡിൽ ചാർട്ടിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ആ ചാർട്ട് ഏത് പേജ് നമ്പറിലാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സെക്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ, ഇതുവരെ ആദ്യത്തെ ഒരു സെക്ഷൻ, ദെൻ ഇത് രണ്ടാമത്തെ സെക്ഷൻ, ആൻഡ് ഇത് മൂന്നാമത്തെ സെക്ഷൻ. മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് 12 വീതം 36 ചാർട്ടുണ്ട് നമുക്ക് ഈ ഒരു കോളം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ കംപ്രഷൻ വിത്ത് ബെൻഡിങ്, ഓക്കെ, നിങ്ങൾ ആ ചാർട്ട് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് കംപ്രഷൻ വിത്ത് ബെൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് മുന്നെയും കുറച്ച് ചാർട്ട്സ് കിടപ്പുണ്ട്. നമുക്കിവിടെ കോളംസ് ആണ്, കോളം എന്ന് പറയുമ്പോൾ അതിൽ കംപ്രഷനാണ്, കംപ്രഷൻ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ഒരു ആക്സിയൽ ലോഡ് കാരണം കംപ്രഷനാണ് ആ ഒരു മെമ്പറിന് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബെൻഡ് ചെയ്ത് ആ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ബെൻഡ് ചെയ്ത് ഫെയിലുവർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കംപ്രഷൻ വിത്ത് ബെൻഡിങ് കോളംസിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, റെക്ടാങ്കുലർ സെക്ഷൻ. ഈ രണ്ട് സെക്ഷൻസിലും, അതായത് ഈ രണ്ട് സെറ്റിലും റെക്ടാങ്കുലർ സെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു, മൂന്നാമത്തെ സെറ്റിൽ സർക്കുലർ സെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത്
നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോബ്ലം നമ്മുടെ ഡിസൈൻ പ്രോബ്ലം റെക്ടാംഗുലർ കോളം ആണോ സർക്കുലർ കോളം ആണോ എന്ന് നോക്കിയിട്ട് വേണം ഈ മൂന്ന് സെറ്റിൽ ഏതെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കുലർ കോളം ആണെങ്കിൽ ഈ മൂന്നാമത്തെ സെറ്റ് വേണം കൺസിഡർ ചെയ്യാം റെക്ടാംഗുലർ കോളം അല്ലെങ്കിൽ സ്ക്വയർ കോളം റെക്ടാംഗുലർ സെക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും നമുക്കിത് സ്ക്വയർ കോളംസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ റെക്ടാംഗുലർ കോളം അല്ലെങ്കിൽ സ്ക്വയർ കോളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ രണ്ട് സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റാണ് എടുക്കുന്നത് ഓക്കെ റെക്ടാംഗുലർ അതുപോലെ തന്നെ സ്ക്വയർ ആണെങ്കിൽ ഈ രണ്ട് സെറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം സർക്കുലർ ആണെങ്കിൽ മൂന്നാമത്തെ സെറ്റ് ഇനി ഈ രണ്ട് സെറ്റിൽ ഏതെടുക്കണം റെക്ടാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ടു സൈഡ്സ് അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ഫോർ സൈഡ്സ് ഇങ്ങനെയാണ് നമ്മുടെ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ഇരിക്കുന്നതെന്ന് വെക്കാം നമ്മളത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എട്ട് ബാറ് നമുക്ക് കിട്ടി എട്ട് ബാറ് ഇതിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് കിട്ടി നമ്മളപ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ കോളത്തിൽ കൊടുക്കുക ഈ എട്ട് ബാറിനെയും കൂടി എടുത്ത് ഒറ്റ സൈഡിലായിട്ട് കൊടുക്കില്ല ഡിസൈൻ അങ്ങനെ ചെയ്യാൻ പാടില്ല റൂളാണത് എട്ട് ബാറിനെയും കൂടി ഒരു സൈഡിലായിട്ട് കോളത്തിൽ കൊടുക്കാൻ പാടില്ല രണ്ട് രീതിക്ക് നമുക്ക് ഈ ബാറിനെ പ്രൊവൈഡ് ചെയ്യാം ഒന്നുകിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ എട്ട് ബാറിനെ നാല് ബാറ് വീതം രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക ഏതെങ്കിലും രണ്ട് സൈഡിൽ ഓക്കെ ഇവിടെ നാല് ബാറ് അതുപോലെ തന്നെ മുകളിലും നാല് ബാറ് അങ്ങനെ എന്ത് ചെയ്തു ഈക്വലായിട്ട് രണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം ഈ എട്ട് ബാറിനെ ഈക്വലായിട്ട് നാല് സൈഡിലുമായിട്ട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗുലർ കോളം ആണ് അപ്പോൾ നാല് സൈഡ് ഉണ്ടാവും നാല് സൈഡിലുമായിട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ രണ്ട് ബാർ കൊടുത്തു ഇവിടെ രണ്ട് ബാർ കൊടുത്തു ഇവിടെ രണ്ട് ബാർ കൊടുത്തു ഇവിടെ രണ്ട് ബാർ കൊടുത്തു അങ്ങനെ നാല് സൈഡിലായിട്ടും പ്രൊവൈഡ് ചെയ്യാം ഇങ്ങനെ രണ്ട് രീതിക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് എത്ര ബാറ് ടോട്ടലി കിട്ടുന്നോ അതിനെ ഒന്നുകിൽ ഈക്വലായിട്ട് രണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഈക്വലായിട്ട് നാല് സൈഡിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യാം ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും റീഇൻഫോഴ്സ്മെന്റ് രണ്ട് സൈഡിലായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നാല് സൈഡിലായിട്ട് കൊടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ചില കേസസിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അസ്യൂം ചെയ്യാം ടു സൈഡ് എന്ന് കൊടുക്കാം ഫോർ സൈഡ് എന്ന് കൊടുക്കാം ഏതാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു അസംഷൻ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ആ ഒരു അസംഷനും കൂടി നോക്കിയിട്ട് അസംഷൻ അല്ലെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ അറേഞ്ച്മെന്റ് ഏത് രീതിക്കാണെന്ന് നോക്കിയിട്ട് വേണം ഫസ്റ്റ് സെറ്റ് എടുക്കണോ സെക്കൻഡ് സെറ്റ് എടുക്കണോ എന്ന് നോക്കാം ഇപ്പൊ സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടു സൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കാം ഓക്കെ ടു സൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു റെക്ടാംഗുലർ കോളം ആണെന്ന് നമുക്കറിയാം സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചാർട്ട് ഫസ്റ്റ് സെറ്റിൽ വരുന്ന ഒരു 12 ചാർട്ടിൽ നിന്നാണ് നമുക്ക് പിന്നെ സോർട്ട് ചെയ്യാനുള്ളത് ഓക്കെ ഫൈനലി നമുക്ക് ഒറ്റ ചാർട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പൊ ഈ 12 എണ്ണത്തിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു 36 എണ്ണം ഉള്ളതിൽ എന്ത് ചെയ്തു 12 എണ്ണം ഏത് 12 എണ്ണത്തിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി നമുക്ക് അതിനെ വീണ്ടും സോർട്ട് ചെയ്ത് ചെറുതാക്കണം അപ്പൊ എങ്ങനെ ചെറുതാക്കാം ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് നമ്പർ 27 മുതൽ 38 വരെ അത് റെക്ടാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻസിന് യൂസ് ചെയ്യുന്നതാണ് അതിൽ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് സൈഡിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് എഫ് വൈ വാല്യൂ ആണ് അതായത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലിന്റെ ഗ്രേഡ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്ന പാരാമീറ്റർ അതിൽ തന്നെ എഫ് വൈ 250 വരുന്ന നാല് ചാർട്ടുണ്ട് എഫ് വൈ 415 വരുന്ന നാല് ചാർട്ടുണ്ട് എഫ് വൈ 500 വരുന്ന നാല് ചാർട്ടുണ്ട് ഓക്കെ അങ്ങനെ വീണ്ടും ആ ഒരു 12 ചാർട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട് നാല് വീതമുള്ള മൂന്ന് സെറ്റാക്കി മാറ്റി എഫ് വൈ 250 415 500 ഓക്കെ ഇനി സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എഫ് ഇ 250 ഗ്രേഡ് സ്റ്റീൽ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എഫ് ഇ 250 ഗ്രേഡ് സ്റ്റീൽ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ആദ്യത്തെ നാലെണ്ണം ഉള്ള ആ ഫസ്റ്റ് സെറ്റ് നമ്മൾ എടുക്കും ഓക്കെ കാര്യം അവിടെയാണ് എഫ് വൈ 250 എന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ 12 എണ്ണം ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്തു നാലെണ്ണം സെലക്ട് ചെയ്തു ഇനി ഈ നാലെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഒരെണ്ണം സെലക്ട് ചെയ്യണം അതെങ്ങനെ സെലക്ട് ചെയ്യും സെക്കൻഡ് തന്നിരിക്കുന്ന പാരാമീറ്റർ നോക്കാം എന്താ തന്നിരിക്കുന്നത് d' by d എന്നാണ് തന്നിരിക്കുന്നത് എന്താണ് d' by d ഈ d എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഓവറോൾ ഡെപ്ത് ഓഫ് ദി കോളം ഓക്കെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഓവറോൾ ഡെപ്ത് ഇതാണ് ക്യാപിറ്റൽ d എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി അത് നമുക്ക് അറിയുന്ന വാല്യൂ ആയിരിക്കും ക്യാപിറ്റൽ ഡി നമുക്ക് അറിയുന്ന വാല്യൂ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും നെക്സ്റ്റ് വരുന്നത് സ്മോൾ d' അല്ലെ സ്മോൾ d' എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് അപ്പൊ അതുവരെയുള്ള ഒരു
effect sorry clear cover okay d dash ennu parayunnathu or reinforcement inde top mudal column top vareulla or distance clear cover ennu parayarundallo aa or distance neyana small d dash ennu parayunnathu adu chalappo question il tharum take the clear cover is equal to 40 mm allengil 50 mm allengil 60 mm ennokke thannirikkum thannittillengil nammal endeya idile edengilum or value assume cheyga 50 mm enno 60 mm enno or value assume cheythu d dash inde value edukka ennitt endeya d dash by d ennu parayna ee ratio kandupidikka ओके अ रेश्यो कंपिड़ी शेष नोकाल नमुकिवे डी डाश बै डी ना वालूस ना चार्ट को डी डाश बै डी ईक्वल टू पॉइंट जीरो फाइव देन पॉइंट वन जीरो देन पॉइंट वन फाइव पॉइंट टू जीरो इन ना वालूस ना चार्ट को नमुक डी डाश बै डी चेदपेमेंट वन फाइव किटी वे अब डी डाश बै डी ईक्वल टू पॉइंट वन फाइव आिटी नाम सैट नोक ई सैट नोक एंट मूण ना चार्ट इन मूद वन पॉइंट वन फाइव वालू आई जीरो फाइव वन जीरो वन फाइव मूद वन अब नामे ईर चार्ट नंबर ट्वेंटी नयन सेलक्ट आर कोलम डिजाइन वेट पर्टिकुलर क्वेश्चन डिजाइन नाम प्रोसीड वेटर चार्ट ट्वेंटी नयन सेलक्ट इन नमुक डी डाश बै डी वालू चेदपे वन जीरो वर्दो ई चार्ट इवे वन जीरो चार्टु अब सेलक्ट ओके अगर वालू आरचाल ग्रेड स्टील आ नोकी डी डाश बै डी वालू ऐसा वरिदेवाल अुसरी चार्ट सेलक्ट अब चार्ट सेलक्ट नार्यों नाम अब फस्ट कोल षेप रेक्टांगुलर और स्क्वायर आनो सर्कुलर आनो नोक नामे ई मूंण तीन अद नाम अंदर सर्कुलर आने मूं क्यों अरिया मोल षेप अब पिन्नान स्टील यूस अद नोकना नेक्स्ट नोकान डी डाश बै डी वालू नोक ओके सर्कुलर आक्टांगुल अलग स्क्वयर आयोजन ऐसा षेपाणीफोर्समेंट एत्र सैड दूस स्टील ग्रेड डी डाश बै डी ओके इन संशय वरा डी डाश बै डी एड़को ई ना वालूस वरा चांस अब सपोज डी डाश बै डी ईक्वल टू नमुंट वन टू वन किटी वेइंट वन टू वन कटी अब नाम सैट नोकॉइंट सीरों फाइव पॉइंट वन सीरों वन फाइव पॉइंट टू जीरो ना वालूस चार्ट नमुक कॉइंट वन टू आंत चार्ट अब नाचाल निर्णयपॉइंट इवे तालूस पॉइंट जीरो फाइव पॉइंट वन सीरों वन फाइव पॉइंट टू जीरो पर वालूस अपर लिमिटा ओके अपर लिमिट चार्ट यूस मैक्सिमम वैल्यू ऑफ डी डाश बै डी आई तक चार्ट नंबर ट्वेंटी सेवन डी डाश बै डी इज इक्वल टू पॉइंट जीरो फाइव वे नमुक यूस पॉइंट जीरो फाइव वन मुदल पॉइंट जीरो फाइव वन मुदल पॉइंट वन सीरों वर नामे चार्ट ट्वेंटी एट यूस अद कॉइंट वन सीरों वण मुदल पॉइंट वन फाइव वे ना चार्ट ट्वेंटी नयन यूस ओके नमक पॉइंट वन टू आईंट वन सीरों कहिजा अंतर यूस चार्ट ट्वेंटी नयन पॉइंट वन फाइव कई यूस नेक्स्ट चार्ट अब नमुक ओर चार्ट अल पर डी डाश बै डी एपय अपर वालू आू वे आ चार्ट यूस पचू अद वालू आ डी डाश बै डी आई कॉट चार्टिले इवे नमुक डी डाश बै डी पॉइंट वन टू कल नामे पॉइंट वन फाइव वे यूस चार्ट इन सपोज डी डाश बै डी ईक्वल टू पॉइंट वन एइट पॉइंट वन एइट कल पॉइंट टू वे यूस चार्ट देन अब डी डाश बै डी वालू पॉइंट जीरो सेवन कॉइंट जीरो सेवन कॉइंट वन जीरो वे यूस चार्ट
चार्ट यूस कंपिड़ा ओके इंडेक्स नोकीट नमें प्रॉब्लम वैच्छ ए चार्ट मनसो अब ईर प्रोसिजी इन अोट प्रॉब्लमस चार्ट सेलक्ट ओके अंदर ईर एन चार्ट सेलक्ट चलो पर डक्ट चार्ट नंबर एम प्रॉब्लम सोलव अब अंदर कंफ्यूशन वराने वेट इत्र अब ईर चार्ट सेलक्ट करक्ट मनसात्र क्लियर आनु नेक्स्ट वीडियो नमक इन न्यूमेरिकल प्रॉब्लम्स सोलव ओके सो इत्र क्लियर आउटें चो थैंक यू।